നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പെണ്ണുങ്ങളെ തല്ലുന്നത് ആണത്തമാണെന്ന് കരുതുന്ന ചില മനോരോഗികളുണ്ട്. അത്തരക്കാരോട് എനിക്ക് പുച്ഛമാ. എന്റെ മോൻ, ഇത്രയും നിലവാരമില്ലാത്ത രീതിയിൽ ഒരു സ്ത്രീയോട് പെരുമാറിയെങ്കിൽ അതിന് ഞാൻ നിന്നല്ല കുറ്റപ്പെടുത്തുക, എന്നെ തന്നെയാ. തോറ്റുപോയത് നിന്റെ അച്ഛനാ. നിന്നെ വളർത്തുന്നതിൽ എനിക്ക് എവിടെയോ പിഴച്ചു. അതെ, അത് തന്നെ അതിന്റെ അർത്ഥം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഒരായിരം വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. നിന്നെ ചൊല്ലി അഭിമാനിച്ചവനാണ് ഗിരി. തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്താൻ തുനിഞ്ഞ നിന്റെ കയ്യില് സാനിയുടെ ഫ്യൂച്ചർ ഭദ്രമായിരിക്കുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു. നിന്നെ കുറിച്ചുള്ള അയാളുടെ വിശ്വാസം നീ തകർത്ത് കളഞ്ഞത്. അയാളുടെ മാത്രമല്ല, ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും നിന്നെ കുറിച്ചുള്ള എല്ലാ വിശ്വാസവും ഇന്ന് തകർന്നു. മറ്റൊരാൾക്ക് മുമ്പിൽ നാണം കേടുകൊണ്ട് എന്റെ തല കുനിഞ്ഞു പോയ ദിവസം ഇന്ന് എന്റെ മോൻ കാരണം. അതിൽ എനിക്ക് വലിയ വേദനയുണ്ട് ശ്രീകുട്ട. സാനിയ, ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ വേണ്ടതിലേറെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനൊരു സാധാരണ കുടുംബത്തിലേക്ക് വരാൻ തയ്യാറായ ഒരു പെണ്ണവള്. അവളുടെ സ്നേഹത്തിന് നീ കൊടുത്ത പ്രതിഫലം ഒരിക്കലും ഇത് ആവരുതായിരുന്നു. ചേച്ചി, പ്ലീസ്, അവൾ അവിടെ കാണിച്ചു കൂട്ടി എന്താണെന്ന് അറിയാതെ അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഒരു പെണ്ണിന്റെ കരണത്തടിക്കാൻ നിന്റെ കൈ എങ്ങനെ പൊങ്ങി? അത് മാത്രമാണ് ഇവിടെ വിഷയം. എടാ, ഏത് ബന്ധത്തിലും വഴക്കുണ്ടാകും. അന്നേരത്തെ ദേഷ്യത്തിന് പലതും പറഞ്ഞൊന്നും വരും. അത് അവിടെ തീരണം. നിന്റെ അമ്മയും ഞാനും കൂടി എത്ര വലിയ വഴക്കുകൾ നടന്നിരിക്കുന്നു. ഒരിക്കലെങ്കിലും ഞാൻ അവളെ തല്ലിയിട്ടുണ്ടോ എന്ന് നീ ചോദിച്ചു നോക്ക്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ ഒരിക്കലെങ്കിലും അവളെ ഞാൻ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് നിന്റെ അമ്മോട്. ശ്രീകുട്ടനും സാനിയും തമ്മിലുള്ള ബന്ധം തകർന്നാൽ അതിനർത്ഥം ഗിരിയും സുമിതയും തമ്മിലുള്ള ബന്ധവും ഇനി നടക്കില്ല എന്നല്ലേ? സുമി, എന്റെ സുമിക്ക് ഇനി അമ്മേ. ഒരല്പം എടുത്തു ചാട്ടായിപ്പോയി നീ കാണിച്ചത്. നീ എന്ത് വിചാരിച്ചാലും കൊള്ളാം, ഞാൻ പറയാനുള്ളത് പറയും. അത്ര രൂക്ഷമായിട്ട് ആ പയ്യനോടും വീട്ടുകാരോടും നീ ഇടപെടുന്നതിന് മുമ്പ് ഓർക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എടാ, ഏതാനും മണിക്കൂർ മുമ്പ് സുമിതയായിട്ടുള്ള നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. നിന്റെ എടുത്തുചാട്ടവും ഓവർ റിയാക്ഷൻസും എടാ നീയും സുമിതയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നീ ആലോചിച്ചില്ല. അത് ആലോചിക്കേണ്ട കാര്യം എന്താ എനിക്ക് എന്ന് വെച്ചാ, സുമിതയുമായിട്ടുള്ള എന്റെ എൻഗേജ്മെന്റിന്റെ ബേസ് എന്താ? അവളുടെ അനിയനുമായിട്ടുള്ള ഒരു കരാർ അല്ലേ? ശ്രീനീഷ് എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കണമെങ്കിൽ അവന്റെ ചേച്ചിയുടെ കല്യാണം നടക്കണം. അതല്ലേ സത്യം? അതെ, അത് ക്യാൻസൽ. അവനും എന്റെ പെങ്ങളുമായിട്ടുള്ള കല്യാണത്തിന് ഇനി ഒരു സാധ്യതയില്ല. എന്റെ പെങ്ങക്ക് അവനെ വേണ്ട. പിന്നെ എന്തിനാടാ ഞാൻ സുമിതയെ കുറിച്ച് ചിന്തിക്കുന്നത്? വൈ ദ ഹെൽ ഷുഡ് ഐ?
ആ കരാറും അവിടെ തീർന്നില്ലേ? എടാ, അപ്പൊ സാനിയുടെ ഭാവിയെ കുറിച്ച് മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ? എടാ, സ്വന്തം കാര്യത്തെ കുറിച്ച് ഒരു വിചാരവും ഇല്ലേ? ഇല്ല. സനുവിന്റെ ഭാവി, അത് കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി എന്തു ഉള്ളൂ. അതങ്ങനെയാ, ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.